നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നല്ലൊരു കമൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കടക്കാം, കമൻ്റ് വായിക്കാം. മാഡം, എൻ്റെ ലിംഗത്തിന് ഒരു വളവുണ്ട്, എനിക്ക് ടൈമിംഗ് കിട്ടുന്നില്ല, ഉദ്ധാരണ കുറവുണ്ട്, എനിക്കൊരു മറുപടി തന്ന് രക്ഷിക്കണം. ഇതാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ബിജു ആലപ്പുഴയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഒരാളല്ല, കുറേ പേർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പലരും എനിക്ക് കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട്, മാഡം എൻ്റെ ലിംഗത്തിന് വളവുണ്ട്, അതിനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് സെക്സ് ചെയ്യുന്ന ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് അത് ഇഷ്ടാകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ലിംഗം എന്നും ഇങ്ങനെ വളവ് നിവർന്നു വരുമോ, അങ്ങനെ പല പല സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉദ്ധാരണ കുറവുകൊണ്ട് ചോദിക്കുന്നവരുണ്ട്, എനിക്ക് ഉദ്ധാരണം തീരെ ഇല്ല, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ടൈമിംഗ് കിട്ടുന്നില്ല, ഈ ടൈമിംഗ് കിട്ടുന്നില്ല എന്നുള്ള പരാതി കുറേ പേർക്കുണ്ട്. അപ്പം ഈ ടൈമിംഗ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, അതിനും എനിക്കെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിലും ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫുൾ കണ്ടാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ അതിനോട് ഇതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരുന്നതിനുള്ള പരിഹാരമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പല ആളുകളിലും ഇങ്ങനെ ഉദ്ധാരണക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരിലുണ്ട് ഇങ്ങനെയുള്ള ഉദ്ധാരണക്കുറവുണ്ടാവാം, ശീഘ്രസ്ഖലനം ഉണ്ടാവും, എന്നൊക്കെ കൂടിക്കൂടി വരിക, കുറഞ്ഞു വരികയല്ല, കൂടുതലാണ്, പണ്ടത്തെക്കാളൊക്കെ കൂടുതലാണ്. പണ്ടൊന്നും ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾക്ക് സെക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഭാര്യമാർ വല്ലവരുടെയും കൂടെ ഇനി ഒളിച്ചോടിപ്പോവോ എന്നുള്ള ഒരു ഭയം അവർ വല്ലാതെ അലട്ടി നേരി നേരി പുകഞ്ഞിരിക്കുന്നവരുണ്ട് കുറേ പേര്. എൻ്റെ ഭാര്യയെ എനിക്ക് ഇനി തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല എങ്കിൽ, സെക്സ് ചെയ്ത് തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല എങ്കിൽ, ഇനിയിപ്പോൾ മറ്റാരെങ്കിലും കൂടെ പോവോ, അല്ലെങ്കിൽ ഇനി എന്നെ ഇട്ടിട്ട് പോവോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. അത് വിചാരിച്ചിട്ട് നേറുകയാണ് അവരുടെ മനസ്സ്, നേറി നേറി പുകഞ്ഞിങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇത് പലരെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ, ഒരാൾ മാത്രമൊന്നുമല്ല, പലരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഇത് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകാം, ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വരാം. അതുപോലെ തന്നെ മദ്യപാനം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം, അതുപോലെ തന്നെ സ്മോക്കിംഗ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം, അതുപോലെ ഡയബറ്റിക് പ്രമേഹം പോലുള്ള അസുഖം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഈ അതായത് ഈ ലിംഗത്തിലേക്കുള്ള രക്തോട്ടക്കുറവ്, അത് ഞാൻ പറഞ്ഞു തന്നത് പലരെയും അലട്ടുന്ന പ്രശ്നം, ഇങ്ങനെ വൈഫ് മറ്റുള്ളവരുടെ കൂടെ പോവോ, അല്ലെങ്കിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഒത്തിങ്ങനെ ചിന്തിച്ച് നീറി നീറി ജീവിക്കുന്നവർ പലരും ഉണ്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് ആണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഹോർമോൺ പ്രശ്നം എന്ന് വെച്ചാൽ മദ്യപാനം കൊണ്ട് സംഭവിക്കാം, പുകവലി കൊണ്ട്, അതുപോലെ തന്നെ ഡയബറ്റിക് അതായത് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാം, ഉദ്ധാരണക്കുറവ് വരാം. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ രക്തോട്ടക്കുറവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങളെ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം വളരെ കുറവായിട്ടാണ് നടക്കുന്നത് തന്നെ. അപ്പോൾ ഈ ലിംഗം എന്ന് പറയുന്നത് അതൊരു എല്ലുള്ള ഓർഗണല്ല, അത് ലിംഗത്തിന് എല്ലില്ല, ശരിയല്ലേ? അപ്പോൾ ലിംഗം എന്ന് പറയുന്നത് ഒരു എല്ലില്ലാത്തൊരു അവയവമാണ്, ഒരു ഓർഗണാണ്. അപ്പോൾ ഇതെങ്ങനെ ഉദ്ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിലേക്ക് ബ്ലഡ് നല്ലതുപോലെ പമ്പ് ചെയ്യണം, നല്ലതായിട്ട് പമ്പ് ചെയ്താൽ മാത്രമേ അതിൽ ഉദ്ധാരണം നടക്കുകയുള്ളൂ. അതിൻ്റെ പമ്പിങ് കുറവാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് കാരണങ്ങൾ, ഒന്ന് സ്മോക്കിംഗ്, രണ്ട് ഡയബറ്റിക്, മൂന്ന് മദ്യപാനം, ഇതെല്ലാം ഇതിൻ്റെ ഒരു കാരണമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഈ ലിംഗത്തിന് ഉദ്ധാരണക്കുറവ്. അവിടേക്ക് രക്തം ഓടിയാലല്ലേ, പമ്പ് ചെയ്താലല്ലേ അവിടേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ലിംഗം ഉദ്ധരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടേക്ക് രക്തം ഓടണം. രക്തം ഓടിയാലാണ് എന്താണ് ചെയ്യേണ്ടത്? സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ല സെക്സ് ചെയ്യണം എങ്കിൽ നമുക്ക് ഈ ഉദ്ധാരം കിട്ടണം, ലിംഗത്തിലേക്ക് പമ്പിന് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരണം. അതെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് അതൊക്കെ കുറയാം, കുറഞ്ഞു പോവാം, കുറഞ്ഞിരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഈ പൊക്കം കുറഞ്ഞവർക്ക് നീളം കുറവാണെന്നോ അല്ലെങ്കിൽ പൊക്കം കൂടിയവർക്ക് നീളം കൂടുതലാണെന്നോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ശരിയല്ല, അത് അർത്ഥവത്തായ കാര്യമേ അല്ല. ചിലർക്കൊരു ധാരണയുണ്ട് പൊക്കം കൂടുതലുള്ളവർക്ക് ലിംഗം വലുതാണ്, പൊക്കം കുറഞ്ഞവർക്ക് ലിംഗം ചെറുതാണ്, അങ്ങനെയുള്ള ഒരു ധാരണകളുണ്ട്. അതൊന്നും ശരിയല്ല ധാരണകൾ. അത് നമ്മൾക്ക് നല്ല രീതിയിൽ രക്തയോട്ടം ഉണ്ടാവുകയും മസിൽ പേശികൾ നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുകയുള്ളൂ. നന്നായിട്ട് രക്തയോട്ടം കറക്റ്റാവണം, പേശികൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, ആ ഭാഗത്തേക്ക് രക്തയോട്ടം കറക്റ്റാവണം. അതായത് മസിലുകളും പേശികളും നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം നടക്കുകയുള്ളൂ. അതിനൊരു പരിഹാരം തന്നെ ഇത് തന്നെയാണ്. പലപ്പോഴും പുകവലി കൊണ്ട് പ്രമേഹം കൊണ്ട് ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രമേഹം കൊണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ടാകും ചുരുക്കം, ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ കുറേ പേരുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഡയബറ്റിക് ആയിരിക്കാം, പുകവലി കൊണ്ടായിരിക്കാം, മദ്യപാനം കൊണ്ട്, ഇതെല്ലാം അവരുടെ മെയിൻ കാരണങ്ങളാണ്. ഇവിടെ കാരണം ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്ന ചുരുക്കമാണ്. അത് ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഓരോരോ പ്രശ്നങ്ങൾ. പിന്നെ കുറേ പേരിൽ ആൻസൈറ്റി വളരെ കൂടുതലാണ്. വളരെ കൂടുതലെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ഇത് ശരിയാവുന്നില്ല, ആൻസൈറ്റി കൂടുതലാണ്. ഇപ്പോൾ മനസ്സിലുള്ളതൊക്കെ എന്താ പറയുക, ഈ പ്രശ്നം ഇങ്ങനെയാണ് ഉള്ളത് കൊണ്ട് ഈ പ്രശ്നം ആൻസൈറ്റി കുറയ്ക്കും. അതായത് ഇങ്ങനെ എന്താ ഇപ്പോൾ എന്താവും എന്താവും, ഇങ്ങനെ എനിക്ക് ഇനി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരു ആൻസൈറ്റിയാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലായത്? അതായത് ഓവറായിട്ട് ഇങ്ങനെ ആൻസൈറ്റി ആയതുകൊണ്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യത. അതെല്ലാം മാറ്റിവെക്കൂ, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഈ ആൻസൈറ്റിയുടെ ആവശ്യമില്ല. ആൻസൈറ്റി കുറയ്ക്കുക, അതുപോലെ തന്നെ അതിനൊരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിക്കാം, ഇല്ല മരുന്നിൻ്റെ ആവശ്യമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണുക. അത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ചിന്തകളാണ് ഇതിനെല്ലാം കാരണം. നമ്മൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഒരു ആത്മവിശ്വാസമില്ല. അതിങ്ങനെ മനസ്സിങ്ങനെ എന്താ പറയുക, പറന്ന് നടക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അതാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്ത ആവശ്യമില്ലാത്ത ചിന്തകളെ വിടുക. എന്ന് വെച്ചാൽ ഓരോന്നും ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ചിന്തകളാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ അലട്ടുന്നതും ആ മനസ്സിനെ മാറ്റിമറിക്കുന്നതും പല ഇതിലേക്ക് പോകുന്നതും ഈ ചിന്തകളാണ്. ഓരോരോ ചിന്തകളാണ്, വേണ്ടാത്തതും വേണ്ടാത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ ചിന്തകളെ മാറ്റിവെക്കുക. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കുന്നതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയും സംഭവിക്കുന്നത്. അതായത് ഈ ഉദാഹരണക്കുറവൊക്കെ ഉണ്ടാവുന്നത് തന്നെ അമിതമായിട്ട്, കുറച്ചൊന്നുമല്ല. പിന്നെ ചിന്തിച്ച ഒരു അന്തവുമില്ല, ചിന്തിക്കാതിരുന്ന ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞ പോലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ച ഒരു കുന്തവുമില്ല. ചിന്തിച്ച അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ചിന്തകൾ നിന്നൊക്കെ വിടുക, ചിന്തിക്കാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ പറയുന്ന ടെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ആ ഡോക്ടറെ അഡ്വൈസ് പ്രകാരം ആ ഡോക്ടർ പറയുന്ന ടെസ്റ്റ് ഏതാണോ ആ ഡോക്ടർ പറയുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ആ ഡോക്ടർ പറയുന്ന ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് കറക്റ്റായി വരും. അപ്പോൾ രക്തയോട്ടക്കുറവ് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, രക്തയോട്ടക്കുറവിൻ്റെ ആണോ നിങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട്, രക്തയോട്ടം ഇല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ശീഘ്രസ്ഖലനം പെട്ടെന്നുണ്ടാവുന്ന അടുത്തത്, അതിനുള്ളൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പെട്ടെന്ന്, അതായത് ചിലർക്ക് പെട്ടെന്നായിരിക്കും ശീഘ്രസ്ഖലനം, അങ്ങനെ സ്ഖലനം സംഭവിക്കുന്നതുകൊണ്ട് ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സുഖം അവർക്കും കിട്ടുന്നില്ല ശീഘ്രസ്ഖലനം. അപ്പോൾ അതിനുള്ള ടിപ്സാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ടിപ്സ് പറഞ്ഞു തരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക നിങ്ങൾ ഓരോരുത്തരും. അതിനെന്ന് വെച്ചാൽ ഫോർപ്ലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക.
അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഫോർ പ്ലേ ചെയ്യുന്നവരാണല്ലോ കൂടുതൽ പേരും, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരാണെങ്കിലും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനായിട്ട് സമയം കുറേ സ്പെൻഡ് ചെയ്യുക, അതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. അതെങ്ങനെ എപ്പോഴാണ് അല്ലെ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയാമല്ലോ അല്ലേ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ സെക്സ് ചെയ്തിട്ട് ബീജം പോയതിന് ശേഷം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ബീജം പോയതിന് ശേഷം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ 10 മിനിറ്റ് ഫോർ പ്ലേക്ക് വേണ്ടി ചിലവഴിക്കുക. 10 മിനിറ്റ് ഫോർ പ്ലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുക. രണ്ടാമത്തെ ടിപ്സ്, ബീജം വരുന്നതിന് മുൻപ് ഇൻ്റർകോഴ്സ്, അതായത് ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് നിർത്തിവെക്കുക. 1 മിനിറ്റ്, മനസ്സിലായോ? അത് നിർത്തിവെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇൻ്റർകോഴ്സ് തുടരുക. അപ്പോൾ ഇൻ്റർകോഴ്സിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് 1 മിനിറ്റ് നിർത്തിവെക്കുക, വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇൻ്റർകോഴ്സ് തുടരുക. അപ്പോൾ നിങ്ങൾക്ക് സമയം കൂട്ടിക്കിട്ടും, അത്. പിന്നെ അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ, ബീജം വരുന്നതിന് മുൻപ് ലിംഗം എടുത്ത് ലിംഗത്തിൻ്റെ അറ്റത്ത്, അതായത് ലിംഗത്തിൻ്റെ തുടക്കമുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഇങ്ങനെ ഒന്ന് ഒരുപാട് അമർത്തി ഒന്നല്ല, ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് ബീജം വരുന്നതിന് തൊട്ട് മുൻപ് ലിംഗം എടുത്ത് ലിംഗത്തിൻ്റെ അറ്റത്ത് പതുക്കെ ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും അറ്റൻഷൻ കിട്ടുമ്പോൾ അതും ശരിയായി വരും നിങ്ങൾക്ക്. അപ്പോൾ ഈ 3 ടിപ്സ് നിങ്ങൾ ചെയ്യുക, പരീക്ഷിക്കുക. പലരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം സക്സസ് ആവും. അതുപോലെ തന്നെ ലൈവപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ മുക്തി നേടാം, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടാം, നിങ്ങളുടേതായ ടെൻഷനും അല്ലെങ്കിൽ ആൻസൈറ്റി അതൊക്കെ കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് ഒന്ന് ചെയ്തു നോക്കുക, പരീക്ഷിച്ച് നോക്കുക. പലരുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. അത് ഈ ഒരു കാരണത്താൽ പലരും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഒരുപാട് കമൻറ്റ് വന്നു, പലരും ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലും ഈ ഒരു കാര്യം അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അറിവില്ലാത്തവരാരെങ്കിലും ഉണ്ട് ഇതൊക്കെ കണ്ടൊന്ന് ജീവിച്ചു പൊക്കോട്ടെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വിഷയം ഈ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണ്ടേ.